രാജീവ് ഭാസ്കറിനെ പോലെ സൗമ്യനായ ഒരു വ്യക്തിക്കെതിരെ ഇതുപോലൊരു ആക്രമണം നടന്നിട്ട് ഏതാണ്ട് ഒരു മാസക്കാലം ആകാൻ പോകുന്നു. എന്നിട്ടും ആ പ്രതികളെ ആരാണെന്നറിയാമായിട്ട് പോലും പോലീസ് അവർക്കെതിരെ നടപടികൾ എടുക്കാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ തയ്യാറായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് പിന്നീട് പോലെ കേരള കോൺഗ്രസിൻ്റെ തൊടുപുഴയിലെ പ്രവർത്തകർ ഇതുപോലൊരു DYSP ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് നടന്നുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കേരളത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വം, പ്രത്യേകിച്ച് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് പോലീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വം, ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അയാൾ ജീവനോടെ പുറത്തു വരാത്ത ഒരു സാഹചര്യം വരെ ഇന്ന് നിലവിലുണ്ട്. അതുപോലെ പല പീഡനങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാടുകൾ എടുക്കുന്നതിന് ഈ ഗവൺമെൻറ് കാണിക്കുന്ന അനാസ്ഥ, ഇതുപോലുള്ള ഇതിൻ്റെ എല്ലാം ഒരു ഭാഗമാണ് ഇന്ന് തൊടുപുഴയിൽ നടന്നിരിക്കുന്നത്. ദീർഘകാലമായി ജനപ്രതിനിധിയായിട്ടിരുന്നിട്ടുള്ള ഒരാളെ വീട്ടിൽ കയറി മർദ്ദിച്ചിട്ട് പോലും അതിനെതിരായിട്ട് പോലീസ് ഒരു ശക്തമായ നടപടികൾ എടുക്കാൻ സാധിച്ചിട്ടില്ല. ഐക്യയിലും കേരള കോൺഗ്രസ് നടത്തുന്ന ഈ തുടർന്ന് അങ്ങോട്ടുള്ള സമരങ്ങൾക്ക് ഐക്യ ജനാധിപത്യ മുന്നിലെ എല്ലാ പിന്തുണകളും അറിയിച്ചിട്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.